ലാഭമാണ്. എന്താ സാധനം, പുഴിഞ്ഞ മണമില്ലേ, ഒരു രക്ഷയില്ലട്ടാ. ഈ സാലഡില്ലേ നമ്മുടെ ഓൺ ക്രിയേഷനാണ്ടാ, നല്ല കിഡിലൻ അരിവും കിഡിലൻ പുളിയും ആണ്ടാ, അടിപൊളിയാണിത്. നമ്മൾ സാലഡും കൂട്ടി ഇതിൻ്റെ തൊണ്ടൊക്കെ അങ്ങോട്ട് പൊളിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചാലോ. കഴിച്ചു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മനീഷ് കള്ളഞ്ചേരി പുഴയെന്ന് കൊണ്ടുവന്നത് കാരിച്ചെമ്മീനാണ്. ഈ ചെമ്മീനിൻ്റെ പേരാണ് കാരിച്ചെമ്മീൻ. കാരിച്ചെമ്മീൻ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കാണുക. പക്ഷേ ഈ കാരിച്ചെമ്മീൻ നേരത്തെ കൊണ്ടുവരുമ്പോൾ വലിയ ചെമ്മീനാണെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്യും. റോസ്റ്റ് ചെയ്ത് പൊടിമുക്കി പൊരിക്കും. വെറുതെ ആണെങ്കിൽ പൊരിച്ചെടുക്കുമ്പോൾ കഴിക്കാൻ നല്ലതായിരിക്കും. പക്ഷേ അതിനേക്കാളും നല്ലതാണ് നമ്മൾ ഈ ചെമ്മീൻ പുഴുങ്ങിയെടുക്കുക. കാരിച്ചെമ്മീൻ പുഴുങ്ങിയെടുത്ത് മക്കൾക്ക് കൊടുക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ നമുക്കിപ്പോൾ പാവപ്പെടുത്താം. ടീം അതിൻ്റെ തൊണ്ടൊന്നും പൊളിക്കണല്ലോട്ടോ. അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ കാലും അതിൻ്റെ വേസ്റ്റ് ഭാഗങ്ങളൊക്കെ എല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കുടലൊക്കെ കളയുമല്ലോ ഇതിൻ്റെ. അപ്പോൾ നമ്മൾ പുഴുങ്ങടിക്കാൻ വേണ്ടി പോകണേട്ടോ. പുഴുങ്ങടിച്ചൊരു ഒന്നൊന്നര ടേസ്റ്റാണ്. അപ്പോൾ അമ്മച്ചി അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ല പെട്ടക്കണ കരച്ചെമ്മീനാണ്ട് ടീമേ. ഒരു അഞ്ചാറെണ്ണം ഉണ്ടായുള്ളു. എനിക്ക് 200 രൂപയൊക്കെ തന്നെ ലാഭമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പച്ച ഫ്രഷ് സാധനം പുഴുങ്ങടിക്കണം. അപ്പോൾ നമുക്ക് പുഴുങ്ങാനുള്ള പരിപാടി നോക്കാം. ഇതൊരു 5-6 തവണ എങ്കിലും കഴുകിയെടുക്കണം കേട്ടോ. കഴുകി കഴിയുമ്പോൾ അതിൻ്റെ ചെളി മണമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകും. അടുപ്പൊതിക്കാൻ പോണ. നമുക്ക് പുഴുങ്ങാനുള്ള ചട്ടി അടുപ്പത്ത് വെക്കാം. ആ വെള്ളമൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് ഇടാം ചെമ്മീനിടാം. വെള്ളം തിളച്ച് നമുക്ക് കുറച്ച് സ്വല്പം മഞ്ഞപ്പൊടി ഇടാം. സ്വല്പം ഉപ്പും ഇടാം. ചെമ്മീനിടാൻ പോണ്. നമുക്ക് മൂടി നോക്കാം. മഞ്ഞ് ചെമ്മീൻ വന്ന് വെന്തുവരുന്ന സമയം കൊണ്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കാം. അത് വെനീഷിനെ അത് അറിഞ്ഞോട്, നന്നായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ടീമേ ഞാനും കൂടി ചേർന്നിട്ട് നിന ക്യാമറ പിടിച്ച ഞാനാണ്. ഇപ്പം നമ്മുടെ അജയ് ഇപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അജയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് ക്യാമറയെ. അപ്പോൾ ഞാൻ അമ്മച്ച് പറഞ്ഞ പോലെ തന്നെ സാലഡ് ഉണ്ടാക്കണേ കേട്ടാ. ഈ സാലഡ് നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. നണ്ട് പുഴുങ്ങിയപ്പോഴും മറ്റുള്ള സാധനങ്ങളൊക്കെ പുഴുങ്ങുമ്പോഴൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ സാലഡ് സംഭവമാണ് നമുക്ക് ഇടിച്ചാണ് എടുക്കുന്നത്. കല്ലും മേടിച്ചെടുക്കുക. ഇടിമുളകുണ്ട്, ചെറുനാരങ്ങയുണ്ട്. ചെറുനാരങ്ങയ്ക്ക് 200 രൂപയുണ്ട് കിലോ. ഇപ്പോൾ ഭയങ്കര വിലയാണ്. നമ്മൾ ഇപ്പോൾ നമ്മുടെ വേപ്പില ഇപ്പോൾ പോയി പറിച്ചിട്ട് വന്നതാണ്. ഈ ശരിക്കും കാന്താരി മുളകാണ് വേണ്ടത്. കാന്താരി മുളക് ഇല്ല, സാധാരണ മുളകാണ് എടുത്തേക്കുന്നത്. ഇഞ്ചിയുണ്ട്, ഉപ്പുണ്ട്, വിനാഗിരി കൊടുത്തിട്ടുണ്ട്. ഇത്തിരി പുളിയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. അമ്മച്ചി ഉണ്ടാക്കട്ടെ. അമ്മച്ചിക്ക് അറിയാമുള്ള സംഭവമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇത് ചതച്ചാണ്ട് എടുക്കണം ടീമേ. നമ്മളൊരു വലിയ നാരങ്ങയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നാരങ്ങക്ക് കിലോ വില അറിയാമല്ലോ, 240 ആണ്. അപ്പോൾ പച്ചമുളക്, കാന്താരി മുളകാണ് നല്ലത്. അപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറിച്ച വേപ്പില, പിന്നെ ഇടിമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ വിനാഗിരി, നാടൻ വിനാഗിരിയാണ് കേട്ടോ. അതെല്ലാം കൂടെ അങ്ങോട്ട് ചതച്ച് അങ്ങോട്ട് കൂട്ടുക. പിന്നെ നമ്മളൊരു കാര്യം ഇടാൻ മറന്നുപോയി കേട്ടോ, ഉപ്പിടാൻ മറന്നുപോയി. ഇത് ഇപ്പം കൂടി ഇട്ടിട്ടുണ്ട്. നൈസായിട്ട് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ചതച്ചെടുത്താക്കാം. എന്താ സാധനം, പുഴിഞ്ഞ മണമില്ലേ, ഒരു രക്ഷയില്ലട്ടാ. നണ്ട് പുഴുങ്ങിയാലും ചെമ്മീൻ പുഴുങ്ങിയാലൊക്കെ ഒരു 7 അല്ലെന്നേക്കും മണമില്ലേ. എം ചെയ്ത് മഞ്ഞപ്പൊടി ചെയ്തില്ല. മഞ്ഞപ്പൊടി എന്തെങ്കിലുമൊക്കെ വെള്ളത്തിലല്ലേ, വിഷാംശങ്ങളുണ്ടൊക്കെ പോകാനാണ്. നല്ല കളറൊക്കെ ഉണ്ടാവും. ചെമ്മീൻ ഇങ്ങനെ പുഴുങ്ങിയ നല്ല കളറുണ്ടാവും. അപ്പം കഴിക്കാമല്ലോ. നമുക്ക് ഇനി കഴിക്കാം, എടുത്തു നോക്കാം. അല്ലേ, ആ എടുത്തു നോക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്താ സാധനം, ആഹാ, അയ്യോ സാറ്ററി. ആ
നമ്മൾ സാലഡും കൂട്ടി ഇതിന്റെ തൊണ്ടൊക്കെ അങ്ങോട്ട് പൊളിച്ചിട്ട് കഴിച്ചാലും നമ്മൾ കഴിക്കൂല്ലേ പുഴുങ്ങിയത്? ഞാൻ കഴിച്ചോളാം. അപ്പൊ ടീമെ കാരച്ചമ്മൻ പുഴുങ്ങിയത് അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. അപ്പൊ സാലഡും റെഡിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാലഡിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ കുഴിച്ചിട്ട് ഒരെണ്ണം കഴിച്ചു നോക്കാം. അടിപൊളി സാധനം ഉണ്ടാ. ഇത് മാത്രം മതി. ചോറ് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കാം അല്ലേ അമ്മച്ചി? ഒരു മാസം രണ്ടാഴ്ച എങ്ങനെയെങ്കിലൊക്കെ ഉപയോഗിക്കും. നല്ലതാണിത്. വെളിച്ചെണ്ണ വെച്ചോളാം. എന്താ സാധനം? പിന്നെ നമ്മുടെ ചെമ്മീൻ കണ്ട ഒരു മാസത്തിന് രണ്ട് പ്രാവശ്യം ഇത് വാങ്ങിച്ച് കഴിക്കും. ചെമ്മീൻ ഇങ്ങനെ വെക്കുവാ. എന്താ സാധനം? ഒരു ചെമ്മീൻ കഴിച്ചു നോക്കാം. നമ്മൾ എന്താ പൊളിച്ചെടുക്കുന്നത്? എന്താ മണം? ശരിക്കും ഒപ്പിട്ട് കഴിയണമല്ലോ എം ചെയ്ത് കഴിച്ച ആൾക്കാരി കയറ്റില്ല. അല്ലെങ്കിൽ നന്ദ് ചെമ്മിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കില്ല മണം. പിന്നെ കഴിച്ചിട്ട് പിറ്റേ ദിവസം കുമ്പസാരിക്കാൻ പോകുന്ന വായക്കും മണം വരയ്ക്കാം. പള്ളിയിലൊക്കെ ഒന്ന് പോർത്ത് ഇത് കഴിച്ചിട്ട് കേട്ടാ അമ്മച്ചി കഴിക്കൂല്ല. ഇതെന്താ തലേന്ന് കളയാൻ പോല. ഇത് സാലഡിലേക്ക് ഇങ്ങനെ മുക്കുക. ഇതെന്താ കഴിച്ചു മാസത്തിൽ മാസത്തിൽ രണ്ടു പ്രാവശ്യം വാങ്ങിച്ച് കഴിച്ചാൽ വർഷത്തിന് നല്ലതാണ്. മറ്റേ അസുഖങ്ങളൊന്നും പരിചയം കഞ്ഞി കുടിക്കണം. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.